അരിക്കൊമ്പനെ പിടിച്ചത് അവിടെയാ? അരിക്കൊമ്പനെ പിടിച്ച ഈ സൈഡിൽ നിന്നാണോ അരിക്കൊമ്പന? ഒരു ഫുൾ മെറ്റൽ സകലം തീ കത്തിച്ചിട്ടില്ലേ, അവിടെയാണ് അരിക്കൊമ്പനെ. ഓ അരിക്കൊമ്പനെ. സുഹൃത്തുക്കളെ, കൊളുക്കമല ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അഞ്ചുരുളിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ 20 പേരടങ്ങുന്ന യാത്രാവണ്ടിയുടെ കൂട്ടുകാർ കൊളുക്കുമലയിലേക്ക് യാത്ര തുടരുകയാണ്. യാത്രയെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടമാണ് ഈ യാത്രാവണ്ടി. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പസമയം കണ്ടെത്തി വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്രകൾ സംഘടിപ്പിക്കുകയും ഏവരെയും ഒപ്പം നിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ് യാത്രാവണ്ടി. നിങ്ങൾക്കും ഇതിൽ ചേരാവുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ആനയിറങ്കൽ വ്യൂ പോയിന്റ് സൈഡിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ് ഈ പിന്നിലായിട്ട് കാണുന്നത്. ഇവിടെ കുറച്ച് മുമ്പ് ആനകൾ വെള്ളം കുടിക്കാനായി വന്നിരുന്നു എന്നാണ് ഇവിടുത്തെ ഈ കച്ചവടക്കാർ പറയുന്നത്. ഇവിടെ ആന ഉണ്ടായിരുന്നോ ഇന്ന്? ഉണ്ടായിരുന്നാ? ഏ അരിക്കൊമ്പനെ പിടിച്ച ഈ സൈഡിൽ നിന്നാണോ അരിക്കൊമ്പന? ഒരു ഫുൾ മെറ്റൽ സകലം തീ കത്തിച്ചിട്ടില്ലേ, അവിടെയാണ് അരിക്കൊമ്പനെ പിടിച്ചത്. അപ്പൊ അങ്ങനെ മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനുള്ളത്. ഇത് ആനയിറങ്കൽ ഡാമിന്റെ വെള്ളം തന്നെ. നമ്മുടെ ടീമിലുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. സൂപ്പർ വ്യൂ ആണ്, അടിപൊളി വ്യൂ. എങ്ങനെയുണ്ട് നല്ല അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇരിക്കുന്ന ഒരു ഡേഞ്ചർ പോയിന്റിലാണ്, മനസ്സിലായോ? ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് അരിക്കൊമ്പൻ എന്ന ആ ആനയെ പിടികൂടിയത്. ആ കാണുന്നത് അരിക്കൊമ്പൻ. ഒരു 10 മീറ്റർ മുമ്പ് ആന ഉണ്ടായിരുന്നു ഇവിടെ വെള്ളം കുടിക്കാൻ. ആ കടയിലാണ് പറഞ്ഞു. ആനയിറങ്കൽ ഡാമിന്റെ ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. ഈ റിസർവോയറിന്റെ സൈഡുകളിലായി മനോഹരമായ തേയിലത്തോട്ടം. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഓറഞ്ച് മരങ്ങൾ, നല്ല കായ്കളുമായിട്ട് ഓറഞ്ച് മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്കൊന്നും ഇറങ്ങാൻ കഴിയില്ല. നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ, റോഡിന്റെ സൈഡിൽ നിന്ന് ഈ മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാം. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വനമാണ്. അവിടെ ആ ഭാഗത്താണ് ആനകൾ വെള്ളം കുടിക്കാനായി ഈ ഡാമിലേക്ക് വരുന്നത്. ഡാമിന്റെ പ്രധാന ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല, കാരണം നമുക്ക് സമയമില്ല. നമ്മൾ കൊളുക്കുമലയെ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. കൊളുക്കുമലയിലെ കാഴ്ചകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. വീഡിയോ ഉടൻ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ഇതൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.